ഗുണ്ടകൾ തല്ലിപ്പൊളിച്ച ഒരു കടയുടെ സമീപത്ത് നടൻ ബഹദൂറിന് സമീപം നിന്ന ഒരു പൊടിമീശക്കാരൻ ചെക്കൻ. സെക്കൻഡുകൾ മാത്രമുള്ള ഒരു സീൻ. ആ സീൻ മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് അന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. 53 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ മഹാനടൻ സത്യൻ മാസ്റ്റർ അവസാനമായി അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ മാത്രം സ്ക്രീനിൽ തെളിഞ്ഞ മുഖം. ആ മുഖം പിന്നീട് മലയാള സിനിമയുടെ മുഖമുദ്രയായി മാറി. 53 വർഷങ്ങൾക്കിപ്പുറവും വെള്ളിത്തിരയിൽ ആ മുഖം ഉദിച്ചുയർന്ന് നിൽക്കുകയാണ്. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ. രണ്ടാമത്തെ ചിത്രം കാലചക്രത്തിൽ കടത്തുകാരന്റെ വേഷത്തിലെത്തിയ മമ്മൂട്ടിയോട് നായകനായ പ്രേം നസീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് പകരം വന്ന ആളാണ് അല്ലേ? അതെ. അത് പിന്നീട് മലയാള സിനിമാ ലോകം ശരിവെച്ചു. ഒരു പാട്ട് സീനിൽ വള്ളത്തിൽ പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരനിൽ നിന്ന് തുടങ്ങി മലയാള സിനിമയുടെ അമരക്കാരനായി മാറിയ ജൈത്രയാത്ര. 53 വർഷങ്ങൾ. മലയാളത്തിലും തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ സിനിമകളിലുമായി 400-ൽ സിനിമകൾ. മികച്ച നടനുള്ള 3 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 10 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 11 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ, 15 ഫിലിംഫെയർ അവാർഡുകൾ. 1998 ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യ ഗവൺമെന്റ് 4-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ. 2010 കാലിക്കറ്റ് സർവകലാശാലയും കേരള സർവകലാശാലയും അദ്ദേഹത്തിന് നൽകിയ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം. നേടാനിനി പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ തന്നെയും കെട്ടുന്ന വേഷങ്ങളിൽ വിസ്മയം തീർത്തുകൊണ്ട് മലയാള സിനിമയുടെ സൂര്യ തേജസ് ജൈത്രയാത്ര തുടരുന്നു. മലയാളത്തിന്റെ മഹാനടന് 73-ാം ജന്മദിനാശംസകൾ.